ഹലോ, എല്ലാവർക്കും മൈസീരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ അടിപൊളി വിശേഷമാണ്. അതായത് നമുക്കിപ്പോൾ സ്വീഡനിലെ സമ്മർ ടൈമൊക്കെ ആണല്ലോ, ഇപ്പോൾ സമ്മർ തീരാറായിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ആപ്പിൾ മരങ്ങളിലും നിറച്ച് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ആപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പഴുത്ത ആപ്പിളുണ്ട്, പുളിയുള്ള ആപ്പിളുണ്ട്, നല്ല ആപ്പിളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ നിറയെ പുളിയുള്ള ഒരു ആപ്പിളുണ്ട്. അപ്പോൾ ഞാനത് കുറേ നോക്കി പറിച്ചിട്ട് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നാട്ടിൽ മാങ്ങ കിട്ടുന്ന സീസൺ ഉണ്ടാവുമല്ലോ, അതായത് പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിട്ടുന്ന സീസൺ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്യുന്ന കുറേ റെസിപ്പീസ് നമുക്ക് ഈ ആപ്പിൾ വെച്ച് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പുളിയുള്ള ആപ്പിൾ വെച്ചിട്ട് നമുക്ക് കുറേ റെസിപ്പീസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ രണ്ടായിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് ആപ്പിൾ ഉപ്പിലിട്ടതും മറ്റൊന്ന് ആപ്പിൾ വെച്ചിട്ടുള്ള അച്ചാറുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി ചെറിയ വലിപ്പമുള്ളത്, അതായത് എന്താ പറയുക, ചെറുത് നോക്കിയാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുളിയൊക്കെ കുറവായിരിക്കും. അപ്പോൾ ചെറുതാവും തോറും അതിന് നല്ലപോലെ പുളി ഉണ്ടായിരിക്കും. നല്ല പുളിയുള്ള ആപ്പിളാണ് നമ്മൾ അച്ചാറിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ പച്ചമാങ്ങ അച്ചാറിട്ട ഫീൽ കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പുളിയാണ് കേട്ടോ, വായിൽ വയ്ക്കാൻ പറ്റില്ല, അത്രയും പുളിയാണ് ഈ ആപ്പിളിന്. അപ്പോൾ അതിനെ നമ്മൾ മാങ്ങാച്ചാറിടുന്ന ഒരു പരുവത്തിന് ഞാനിവിടെ ക്യൂബ്സാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര തിന്നാക്കി നൂല് നൂല് പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ, അങ്ങനെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ അരിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്യൂബ്സാക്കി അരിഞ്ഞെടുക്കുകയാണ്. ഏകദേശം ഒരു ബൗള് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം അത്രയും ക്വാണ്ടിറ്റി അച്ചാറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആപ്പിൾ എടുത്തിട്ട് അരിയാം. ഇവിടെ ഇഷ്ടംപോലെ ആപ്പിൾ കിട്ടും. നമുക്കിങ്ങനെ ചുമ്മാ നോക്കുമ്പോൾ തന്നെ മരത്തിന് താഴെയൊക്കെ വീണ് കിടക്കുന്ന കാണാം. അത്രയധികം ആപ്പിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് അച്ചാറിട്ട് വെക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ആപ്പിളും കൂടി അരിഞ്ഞെടുക്കാം. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ആപ്പിൾ ഉപ്പിലിട്ടതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കര കുഞ്ഞി ആപ്പിൾ നോക്കി എടുക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് കുഞ്ഞി ആപ്പിളായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആപ്പിളിനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുകയാണ്. അതും വട്ടത്തിൽ സ്ലൈസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഉള്ളിൽ ഒരു സ്റ്റാർ പോലെയൊക്കെ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുരുവൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുരുവും കൂടി ചേർന്ന് കട്ടായി പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൂക്കാത്ത ആപ്പിളാണല്ലോ. അതിന് നമ്മൾ വലിയ കട്ടി കുറച്ചും ഭയങ്കര കട്ടി കൂട്ടിയും കട്ടി ചെയ്യരുത്. ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലുള്ള ഈ കുരുവൊക്കെ അങ്ങനെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഉപ്പിലിടുന്നത് എപ്പോഴും നമ്മളൊരു ഗ്ലാസ് ജാറിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേ സമയം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ തിളച്ച വെള്ളം തന്നെയല്ല, തിളപ്പിച്ച് കുറച്ച് ആറിയ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിനായിട്ട് കാന്താരിമുളകോ പച്ചമുളകോ ഒക്കെ ഇടാം. ഞാനിപ്പോൾ നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് രണ്ട് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇളം ചൂടുവെള്ളം, അത് ഭയങ്കര തിളച്ച വെള്ളം ആവരുത്, എന്നാൽ തീരെ ചൂട് കുറവ് ആവരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ ഉപ്പും എരിവും പുളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം, നമ്മുടെ കണക്കിനനുസരിച്ചാണ് ഇടേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു അര ടീസ്പൂണെങ്കിലും ഉപ്പ് ഇടണം മിനിമം. ബാക്കി കൂടുതൽ വേണമെങ്കിൽ പിന്നെ ഇടാം. പിന്നെ വിനാഗിരി ഒഴിക്കണം. അതും ഒരു അര ടീസ്പൂണോളാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ഇത് എങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ടെസ്റ്റ് സാമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഇത് സെക്കൻഡ് ഡേ തന്നെ അടിപൊളി ടേസ്റ്റിൽ കിട്ടി. നമുക്കിത് ആപ്പിളാണെന്ന് തോന്നിയേയില്ല. ഉപ്പിലിട്ട നല്ല അടിപൊളി സാമ്പിളായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി കൂടുതൽ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ക്യൂബ്സാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്. നമുക്കിനി അത് വെച്ചിട്ട് ആപ്പിൾ അച്ചാറിടാം. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആണല്ലോ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറേ നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും ഞാനിത് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിൽ വിനാഗിരി ഒഴിവാക്കാം. ബാക്കി അച്ചാറിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ വേണം, കടുക് വേണം, ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേണം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വേണം, പിന്നെ കായം വേണം, അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും വേണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു ആപ്പിൾ അച്ചാർ ഉണ്ടാക്കാം. ഇതിന് ഞാൻ കുറച്ച് അധികം കടുക് ഇടുന്നുണ്ട്. കടുകിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് കടുക് കുറച്ച് അധികം ഇടുന്നുണ്ട്. എണ്ണ ചൂടായി കടുക് അത്യാവശ്യം ഇട്ടതിന് ശേഷം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇടുക. ഇതെല്ലാം നല്ലതുപോലെ മൂക്കുന്നത് വരെ വാട്ടി കൊടുക്കണം. അത് നമ്മൾ ഇളക്കി ഇളക്കി അത് വാട്ടി നല്ലതുപോലെ ആയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് പൊടികളെല്ലാം ഇടുള്ളൂ.
ഇതെല്ലാം നന്നായി വാടു വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഉപ്പാണ് ആദ്യം ഇടുന്നത്. ഞാനൊരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവ പൊടിച്ചതാണ്. അത് ഞാനൊരു 1/4 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ കായം പൊടിച്ചത് ഞാനൊരു 1/4 ടീസ്പൂണോളമാണ് ഇട്ടിട്ടുള്ളത്. കായത്തിൻ്റെ മണം അനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇപ്പം നല്ല കായാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. ഈ കായം ഇച്ചിരിയും കൂടി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂണോളം കായം ഇടണം. ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം വേഗം തന്നെ നമ്മൾ ആപ്പിൾ ഇട്ട് നല്ലതുപോലെ ഇളക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ആപ്പിൾ നന്നായിട്ട് ഇളക്കി മുഴുവനായിട്ട് യോജിപ്പിക്കണം. ഇത്രയേ വേണ്ടുള്ളൂ. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഒരു 2 മിനിറ്റ് കുക്കായാൽ മതി. ആപ്പിൾ വെന്ത് കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റിൽ നമുക്കൊരു അടിപൊളി അച്ചാറ് കിട്ടും. ഈ ആപ്പിളൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും പച്ചമാങ്ങയുടെ ഒരു ഫ്ലേവർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ അച്ചാറാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. എവിടെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ആപ്പിള്. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയൊക്കെ ചെയ്യും, ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മധുരമില്ലാത്ത ആപ്പിളാണ്, ഇച്ചിരി പുളിയുള്ള ആപ്പിളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കുകയേ വേണ്ട. വേഗം തന്നെ അതിനെ അരിഞ്ഞ് അച്ചാറിട്ടോ, അടിപൊളി ടേസ്റ്റിൽ കിട്ടും. പിന്നെ ഈ അച്ചാർ നിങ്ങൾക്ക് പുറത്ത് തന്നെ കുറേ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി കൂടി ഒഴിക്കുക കേട്ടോ അത് കുക്ക് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ നാൾ നിൽക്കും. നമ്മൾ ഒരു കൊട്ട ആപ്പിൾ പറിച്ചിട്ടല്ലേ വന്നത്, ഇനിയും കുറേ ആപ്പിൾ ബാക്കിയുണ്ട്. ഇത്തിരി മാത്രമല്ലേ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആപ്പിൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ റെസിപ്പിയും തന്നെ നമുക്ക് ഈ ആപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് പച്ചമാങ്ങ അച്ചാർ ഇടാൻ പറ്റും, അതുപോലെ തന്നെ പച്ചമാങ്ങ വെച്ചിട്ട് മാങ്ങ മപ്പാസ് അല്ലെങ്കിൽ മാങ്ങ കറി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കും. അതുകൂടാതെ തന്നെ മീൻ മാങ്ങ ഇട്ടും കറി വയ്ക്കും. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് മാങ്ങയ്ക്ക് പകരം ഈ ആപ്പിൾ യൂസ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ സ്പെഷ്യലായിട്ട് വേറൊരു റെസിപ്പി ഉണ്ട്, അതായത് നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും പച്ചമാങ്ങ ഇട്ടിട്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കുറേ ആപ്പിൾ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെ അരിഞ്ഞിട്ട് സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പോവാണ്. അതായത് ഇനി ഓഫ് സീസൺ ആയി വരുന്ന സമയങ്ങളിലും, അതായത് ഇനിയിപ്പോൾ വിൻ്റർ വരാൻ പോവാണല്ലോ, വിൻ്ററിലൊന്നും ആപ്പിൾ മരങ്ങളുടെ ഇല പോലും കാണില്ല. അപ്പോൾ നമുക്ക് കടകളിൽ വാങ്ങിക്കുന്ന ആപ്പിളിനെല്ലാം നല്ല മധുരമായിരിക്കും. നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെയൊന്നും പച്ചമാങ്ങ കിട്ടാനുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ആപ്പിൾ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പച്ചമാങ്ങയ്ക്ക് പകരം പച്ചമാങ്ങ ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പിയും തന്നെ ഈ ആപ്പിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാലത്തേക്കായിട്ട് ആപ്പിളെല്ലാം ഫ്രീസറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. ഈ സിപ്പ് ലോക്ക് കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് നിൽക്കും കേട്ടോ. ഒരു 1 ഇയർ വരെയൊക്കെ നിൽക്കും. ആപ്പിൾ അങ്ങനെ കറുത്തു പോവോ കേടായി പോവോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മൾ താഴെ മരത്തിൽ പോയിട്ട് പുളിയുള്ള ആപ്പിൾ പറിച്ചതുപോലെ തന്നെ ഇവിടെ കുറച്ച് മരങ്ങളിലെല്ലാം നമുക്ക് ഗ്രീൻ ആപ്പിളും കിട്ടാനുണ്ട്, അതുപോലെ തന്നെ നല്ല മധുരമുള്ള ആപ്പിളും കിട്ടാനുണ്ട്. അത് ഞാൻ കുറച്ച് പറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എല്ലാം കാലിയായിട്ടിരിക്കുകയാണല്ലോ. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ പഴുത്ത ആപ്പിളെല്ലാം നിറച്ച് വെക്കാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ തീരുകയാണ്. ഞാൻ ആപ്പിൾ വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പഴുത്ത ആപ്പിൾ വെച്ചിട്ട് ആപ്പിൾ പൈ ഉണ്ടാക്കുന്ന റെസിപ്പിയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കേരള ട്രഡീഷണൽ ഫുഡുകളൊക്കെ തന്നെ ഈ ആപ്പിൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസുമൊക്കെ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.